ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഒരു ചെറിയ സാധനം കാണിച്ചുതരാം, ഒരു ചെറിയ അത്ഭുതം. അതായത് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടിട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പൊ ആദ്യം ആ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇത് ഞാൻ നാസയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ്സ് എൻ ഇമേജ് എൻഹാൻസിംഗ് സോഫ്റ്റ്വെയർ. അപ്പോ അത് നമ്മൾ കണ്ടു. ഓക്കെ, വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മമ്മൂട്ടി പറയുന്ന ആ ഒരു ടെക്നോളജി അന്ന് പ്രസന്റ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഇമേജ് എൻഹാൻസിങ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ അതാണ് അതിന്റെ പിന്നിലുള്ള സംഗതി. ഇനി നമുക്ക് ചെയ്യാനുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫോറൻസിക് സിനിമയിൽ കാണിച്ചിട്ടുള്ള ഫോറൻസിക് വാക്യൂം പമ്പ് എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോവാണ്. അപ്പൊ ഫോറൻസിക് വാക്യൂം പമ്പിനെ കുറിച്ച് ആദ്യമായിട്ട് ഞാൻ ഈ സീനുകൾ കണ്ടപ്പോ, സീൻ ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിക്കാം. സീൻ കണ്ടപ്പോ ഇത് സത്യത്തില് അതുപോലെ കൈനിട്ട് തള്ളിയതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോ ഞാനത് നോക്കേണ്ടായി. അപ്പോ ആദ്യം സീനുകളിലേക്ക് പോവാം, അത് കഴിഞ്ഞ് നമുക്ക് പമ്പിന്റെ ഡീറ്റെയിൽസിലേക്ക്. ഇത് ഡി എൻ എ അനാലിസിസ് ചെയ്യാൻ പുറത്തുപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഫോറൻസിക് വാക്യൂം പമ്പ്. നമ്മൾ ഈ തുണികൾ, വെപ്പൻസ് അതിലെല്ലാം തൊടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും സ്കിൻ സെൽസ് അതിൽ പറ്റി. ഡി എൻ എ സാമ്പിളിംഗ് എന്ന് പറയുന്നത് കുറ്റാന്വേഷകർക്ക് വളരെ സഹായകരമായ ഒരു സംഗതിയാണ്. ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്നും ലഭിക്കുന്ന ഡി എൻ എ സാമ്പിളുകൾ അനലൈസ് ചെയ്ത് അത് മറ്റൊരാളുടെ ഡി എൻ എയുമായി മാച്ച് ചെയ്ത് അയാളാണോ കുറ്റവാളി അല്ലെങ്കിൽ അയാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നോ എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ടൂളാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ്. ഈ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ്ങിന് അവിടെ നിന്നും കിട്ടുന്ന സാമ്പിളുകൾ കളക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഒരു കാട്ടിലോ വളരെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലത്തോ ഡി എൻ എ സാമ്പിളിംഗ് നടത്തുമ്പോൾ അതിലെ പ്രതലങ്ങളിൽ ഈ സാമ്പിളുകൾ അതിനാവശ്യമായ തരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത് എന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ വളരെ കുറച്ചു മാത്രം സാമ്പിളുകൾ കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും സാമ്പിളുകൾ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് വെറ്റ് ഡി എൻ എ സാമ്പിളിംഗ്. ഈ വെറ്റ് ഡി എൻ എ സാമ്പിളിംഗിന് ഉപയോഗിക്കുന്ന മെഷീൻ ഡെവലപ്പ് ചെയ്തതാണ് എം വാക് സിസ്റ്റംസ്. എം വാക് സിസ്റ്റംസിന്റെ വെറ്റ് ഡി എൻ എ സാമ്പിളിംഗിന് ഉപയോഗിക്കുന്ന ഈ ഡിവൈസ് ഉപയോഗിച്ചാൽ വളരെ കുറച്ചു മാത്രം കോൺസെൻട്രേഷനുള്ള സാമ്പിളുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുപയോഗിച്ച് പല പ്രതലങ്ങളിലെയും, ഉദാഹരണത്തിന് ഷർട്ടിന്റെ കോളർ, ഗണ്ണിന്റെ പിടി, കത്തിയുടെ ബ്ലേഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നും പോലുമുള്ള വളരെ ചെറിയ കോൺസെൻട്രേഷനുള്ള ഡി എൻ എ സാമ്പിളുകൾ കളക്ട് ചെയ്യാനായി സാധിക്കും. ഇതിലുപയോഗിക്കുന്ന പ്രോബ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലേക്ക് ശക്തിയേറിയ മർദ്ദത്തിൽ ഒരു ദ്രാവകം ചീറ്റുകയും അതിൽ നിന്നും കളക്ട് ചെയ്യുന്ന ദ്രാവകത്തിൽ ഡി എൻ എ അലിഞ്ഞു ചേർന്ന് വാക്യൂം വെച്ച് സക്ക് ചെയ്തെടുത്ത് ഒരു സാമ്പിളിംഗ് ബോട്ടിലേക്ക് മാറ്റുകയും അവിടെ നിന്നും ഈ സാമ്പിളുകൾ കളക്ട് ചെയ്തതിനു ശേഷം പി സി ആർ വഴി ആംപ്ലിഫൈ ചെയ്ത് ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഈ വീഡിയോയില് ഈ ഉപയോഗിച്ചിരിക്കുന്ന ഫൂട്ടേജ് ഈ കമ്പനിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് പരസ്യമാണ്. അപ്പൊ ഈ പരസ്യം കോപ്പിറൈറ്റ് കൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് അനുവാദം നിന്ന് കമ്പനിയോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കമ്പനിയുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫോറൻസിക് എന്ന സിനിമയിൽ ഉപയോഗിച്ച ഫോറൻസിക് വാക്യൂം പമ്പ് ഒരു തള്ളല്ല, എക്സിസ്റ്റിംഗ് സിസ്റ്റമാണ്. 6 വർഷങ്ങൾക്ക് മുന്നേ എം വാക് സിസ്റ്റംസ് എന്ന കമ്പനി ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിങ്ങൾ ചെയ്യാനും മറന്നുപോയി. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ എന്തായാലും താഴത്തെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ആ ബെല്ലൈക്കണും ഒന്ന് ഞെക്കി പിടിച്ചിട്ട് പോയേ.